നിലയം പോളിസി നോട്ടിഫിക്കേഷൻസ് എന്താണ്? ഒരാൾ വന്നിട്ടുണ്ട്, കാണാൻ പറ്റണ്ടടാ. ക്ലിയർ ആയിട്ട് എത്ര പേർക്ക് കാണാമെന്നറിയാൻ പാടില്ല. സൗണ്ട് കൃത്യമാണോ എന്ന് ഒന്ന് കമന്റ് ഇട്ടാൽ വളരെ. ഹലോ ആർഎക്സ് കിങ് കെ, ഓക്കെ. ഹലോ ബ്രോ, എങ്ങനെയുണ്ട്? സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഹായ് അക്കാമാൻ, മച്ചാനെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാസർഗോഡ്, ആ എല്ലാവരും സ്ഥലം. ഹായ് മനോജ് ഭായ്, എല്ലാവരും ഒന്ന് സ്ഥലം ഇട്ട് കൂടി കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എല്ലാവരെയും കൂടി ഒന്ന് മനസ്സിലാക്കാം. കുറെ ആൾക്കാരെ അറിയാം, നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് കമന്റ്സ് ഇടുന്ന കുറെ ആൾക്കാരെ അറിയാം. മനോജ് ബ്രോയിനെ അറിയാം. പിന്നെ ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് വന്നതിന്റെ കാര്യം വെച്ചാൽ, നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു. സൗണ്ട് പൊളിയാണ്. ഓക്കെ, അപ്പൊ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയാനായിട്ടാണ്. എങ്ങനെയാണെന്ന് അറിയാൻ പോലും, മറ്റേ നമ്മുടെ പുതിയ മൈക്കിലോ. അപ്പൊ എങ്ങനെയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് വന്നത്. അപ്പൊ ഇതുവരെ ലൈവ് വരാത്ത കാരണം അതിൻ്റെതായിട്ടുള്ള ഒരു മടിയും കൂടിയുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളതൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ എന്തായാലും കാണുന്നുണ്ടെന്നുള്ളതിന് വളരെ സന്തോഷം. അപ്പോ നമ്മളേ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യണമായിരുന്നു. പോയാ, ആ എന്തായാലും പോട്ടെ. അപ്പൊ കമന്റിൽ ഉള്ളവർ ലൈവിൽ വരുന്നവരൊന്ന് കമന്റ് ഇട്ടേക്കട്ടെ. അപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തില്ല. ഓണത്തിന് ശേഷം പിന്നെ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്യാമറ കംപ്ലൈന്റ് ആയിപ്പോയി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്ത കണ്ടന്റുകൾ നമ്മൾ ടെക്കിൽ നിന്നും വിട്ടുപോയി, മറ്റൊരു തരത്തിലുള്ള കണ്ടന്റ് ഒക്കെയാണ് അപ്ലോഡായി വന്നത്. അത് ആ ഒരു നമുക്ക് ഓണത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലീവ്, പിന്നെ പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ലീവായി പോയി. കാരണം ടെക് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ തുടർന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ വീഡിയോസ് ആയിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. വിഷ്വൽ ക്വാളിറ്റി സെറ്റ് ആണ്. ഓക്കെ അക്കോ, അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതിലേ നമ്മളിനി ചെയ്യാൻ പോകുന്ന വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോസിന് ചെയ്യാൻ പോവുക. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പവർ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ എ പി എഫ് സി പാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ അത് എന്തായാലും അടുത്ത് തന്നെ അത് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഇനി ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് വേണം ചെയ്യാനെന്നുള്ളത് ഒന്ന് കമന്റ്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ആറ് പേര് ഉള്ളു ലൈവ്, ബാക്കി ആ ഫസ്റ്റ് ടൈമാണ്, എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇടപാടുന്നത്. അപ്പൊ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇനി നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും വാട്സപ്പിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ നമ്പരും കൂടി ഒന്ന് വ്യത്യാസം വരുന്നുണ്ട്. കാരണം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള നമ്പറാണ് നമ്മൾ ആ വാട്സപ്പിൽ ഉപയോഗിച്ചിട്ട് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരം കുറേ ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമല്ല. കാരണം ഞാൻ വർക്ക് ടൈമിലാകുമ്പോൾ നോക്കാൻ പറ്റുന്നില്ല, പിന്നെ നിങ്ങളുടെ കമൻസും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതായത് സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി തരാനും ചിലപ്പോൾ പറ്റുന്നില്ല. പിന്നെ ഞാൻ വൈകി കുറെ കഴിഞ്ഞായിരിക്കും അതിന് കമൻസിനൊക്കെ മറുപടി തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു നമ്പർ നമ്മൾ അടുത്ത ദിവസം നമ്മുടെ ചാനൽ ലിങ്കിൽ, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പുതിയൊരു നമ്പർ ആഡ് ചെയ്യും. അപ്പൊ ആ നമ്പറിലായിരിക്കും ഇനി മുതൽ വാട്സപ്പ് ഉണ്ടാകട്ടെ. പേഴ്സണൽ നമ്പർ നിലവിൽ ഉള്ളവർ വെച്ചേക്ക് കുഴപ്പമൊന്നുമില്ല. ആ പേഴ്സണൽ നമ്പറിൽ ഇനി ബാക്കിയുള്ളവർ വിളിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് വിളിക്കുമ്പോഴും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ടാകട്ടെ. അപ്പൊ എന്തായാലും കൂടുതൽ കട്ടായി പോയെന്ന് അറിയാൻ പാടില്ലട്ടെ. ആ 8 പേരെ കാണുന്നുള്ളൂ. 8500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എല്ലാവരും ഓണാക്കി വെച്ചിട്ടില്ല. പിന്നെ കുറെ നാളായിട്ട് നമ്മൾ വീഡിയോസ് ഇടാത്ത കാരണം റീച്ചും വന്നില്ല. യൂട്യൂബ് തന്നെ അതിന്റെ പ്രൊമോഷൻ കട്ടാക്കി നിർത്തിയിരിക്കുകയാണ്. പിന്നെ അതൊന്ന് ചെയ്തു വന്നാൽ മാത്രമേ ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് പോകത്തുള്ളൂ. അപ്പൊ മനോജ് ബ്രോ പോയാ, മനോജ് ബ്രോ ഏത് ടൈപ്പുള്ള വീഡിയോസ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്? കാരണം മനോജ് ബ്രോ എനിക്കറിയാം ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോസിലും കൃത്യമായിട്ട് വരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അഭിപ്രായം ചോദിച്ചാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോ ലൈവിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും പിന്നീട് ഇത് കാണുമ്പോൾ ഇതിന്റെ ഒരു അഭിപ്രായം എന്താണ്, എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഇവിടെ ഉണ്ട്, പോയിട്ടില്ല. ഓക്കെ, സന്തോഷം.
അപ്പൊ അതേപോലെ തന്നെ മനോഹർ ചേട്ടൻ, മനോഹർ ചേട്ടന്റെ കോൺടാക്ട് നമ്പർ എനിക്ക് പോയിട്ട്, നെടുമ്പാശ്ശേരിയുള്ള മനോഹർ ചേട്ടൻ നമ്മളെ എക്കാലും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തന്ന് തരുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഫോൺ മാറി കഴിഞ്ഞപ്പോൾ അത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കണം. എനിക്കറിയാം തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും എന്റെ കാണുന്ന ഒരാളാണ്, അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോ മനോഹർ ചേട്ടാ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തേക്കും. ഞാൻ വിട്ടുപോയതാണ്, സാധനം മെയിലല്ലായിരുന്നു സേവ് ആയിരുന്നത്, ഫോണ് പോയപ്പോൾ അത് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന കുറച്ചധികം സുഹൃത്തുക്കളുണ്ട്, സൗദിയിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് രാജ്യത്തു നിന്നൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം, നമ്മളൊരു ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു ചാനലിന് ഇത്രയും നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ആക്കിയത് നിങ്ങൾ എല്ലാവരുടെയും ഒരു വലിയ സപ്പോർട്ട് കൊണ്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഇത്രയും ഒരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്ക് പറ്റിയിട്ടുള്ള ചെറിയ അറിവുകളും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നു, അത് ഒത്തിരി പേർക്ക് ഉപകാരമാകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ കൂടുതലായിട്ട് എന്താണ് പറയേണ്ടതെന്നും അറിയാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പറഞ്ഞു പോകാറും. കമൻസും ഇല്ല, കമൻസും ബ്ലാങ്ക് ആയി പോയിട്ടുണ്ട്. അക്കാമനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കട്ടാണെന്നാണെന്ന് അറിയാൻ പാടില്ല. അനക്കമില്ലാത്തതാണോ? 9 9 വ്യൂ ഉണ്ട്, അപ്പോൾ പോയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തുടർന്ന് ഇനി ഇലക്ട്രിക്കൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും, മോട്ടോർ റിപ്പയറിംഗ്, അതേപോലെ തന്നെ AMF ഫാനലി, പിന്നെ ജനറേറ്റർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്യണം. അത് നമുക്ക് മറ്റേ ക്യാമറയിലാകുമ്പോൾ എനിക്ക് അധികം സൂം ചെയ്ത് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, പല വീഡിയോസിലും വ്യക്തത കുറവുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇനി മുതൽ പരിഹരിച്ച് പോകാം, കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഇനി ഫോളോ അപ്പ് ഉണ്ടാവും. അപ്പോൾ എന്തോ വന്നു, ഇനിപ്പോയി, കാണാൻ പറ്റിയില്ല. AMF പാനലിനെ കുറിച്ച് പറയാം. AMF പാനലിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം വരുന്നത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു, അശ്വിൻ ആണല്ലേ, അശ്വിൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അശ്വിനെ. അപ്പോൾ AMF പാനലിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. AMF പാനലിന്റെ കൺട്രോൾ വയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ACB യുടെയും VCB യുടെയും വാക്വം സർക്യൂട്ട് ബ്രേക്കറിന്റെയും എയർ സർക്യൂട്ട് ബ്രേക്കറിന്റെയൊക്കെ ഡീറ്റെയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ MCB യുടെയും MCCB യുടെയൊക്കെ കൺട്രോൾ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് തുടർന്നുള്ള വീഡിയോയിൽ വരും. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഓരോന്ന് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് പോകുന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പോകണം, എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പിന്നെ ഇലക്ട്രിക്കൽ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ കുറച്ച് പണി നടന്നിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഹൗസ് വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് അതിൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ പോവുകയാണ്, കാരണം എല്ലാ കാര്യങ്ങളും ഒന്നും അങ്ങനെ APFC പാനൽ വിശദമായിട്ട് ചെയ്യണം, APFC പാനലിൻ്റെ ഡീറ്റെയിൽ വിശദമായിട്ട് ചെയ്യാം. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, ഔട്ട്സൈഡ് കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇൻറ്റേർണലി അതിലെങ്ങനെയാണ് കോൺടാക്ട് പിടിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ കപ്പാസിറ്റർ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. വടക്കം സൗണ്ടാണ്, ആ സൗണ്ട് സൗണ്ടിൻ്റെ കാര്യം പറയണം. അപ്പോൾ മൈക്കിൻ്റെ കേസ് ഓക്കെ ആയിട്ടുണ്ട്, അപ്പോൾ ആ സൗണ്ട് ക്ലാരിറ്റി ഓക്കെ ആണെന്നുള്ള കാര്യം വളരെ സന്തോഷമുണ്ട്. ഒന്ന് ലൈക്ക് കൂടി പൊട്ടിച്ചു വിട്ടേക്ക്, ഇപ്പൊ ലൈക്ക് തന്നെ വന്നിട്ടുള്ളൂ. ആ എന്തായാലും കുഴപ്പമില്ല, ലൈക്ക് കൂടി അങ്ങോട്ട് നടക്കട്ടെ. ഫസ്റ്റ് ലൈവ് അല്ലേ, നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി വേണം കേട്ടോ, എന്നാലും കാര്യങ്ങളൊക്കെ ടക്ക ടക്ക ചെയ്യാന്ന് പൊട്ടി പൊട്ടി പോകും. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല, ഓഫീസിൽ തന്നെയാണ്, ഡ്യൂട്ടിയിലാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് ഇരിക്കുന്ന സമയം, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയത്തേക്ക് ലൈവിലേക്ക് വരാന്ന് വെച്ച്. ലൈവില് വരുന്നു വരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയണത് മാത്രമല്ലാണ്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ എന്തായാലും വരാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ അടുത്തത് APFC യുടെ ഡീറ്റെയിൽ പറയാമെന്ന് പറഞ്ഞു. ഇനി AMF പാനലിന്റെ ഡീറ്റെയിൽ, AMF പാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ പറഞ്ഞുതരാം, ഇവിടെയുള്ള പാനലുമായിട്ട്. അതേപോലെ തന്നെ DG യുടെ സിങ്കണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ, നമുക്ക് 2 DG ഉള്ള, അപ്പോൾ രണ്ട് സിങ്കണൈസ് ചെയ്ത് ഓടിക്കുന്ന അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും, അത് ചെയ്യാം. പിന്നെ വേറെ എന്താണ്, കമന്റ്സ് ആയിട്ട് പോരട്ടെ, കമന്റ്സ് ആയിട്ട് പോരുമ്പോഴല്ലേ നമുക്ക് പറയാനൊരു വിഷയം കൂടി ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വെറുതെ ഇരുന്ന് പറഞ്ഞാല് ഒന്നും ആവൂല. ELCB യുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോ 8-9 വീഡിയോസ് ചെയ്തില്ലേ, 9 വീഡിയോസ് എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കണ്ടിന്യൂസ് ELCB എന്ന് പറഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു ELCB യുടെ ടോപ്പിക് ഒക്കെ നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കംപ്ലൈൻറ്റ്സ് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഏകദേശം ഇട്ടിട്ടുണ്ട്. ഏകദേശം മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്ന പറ്റുന്ന സാഹചര്യത്തിലുള്ള കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്.
ഇപ്പം എവിടെയാ ജോലി ചെയ്യുന്നത്? ഇപ്പോ ഞാൻ മറൈൻ ഡ്രൈവിലാണ്, ഒരു പൂർവ ഓഷ്യാന എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റ് സെക്ഷനാണ്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഓട്ടർ ഫീൽഡായിരുന്നു. നമുക്ക് കൊറോണ വന്നപ്പോൾ നമ്മൾ ബാങ്കിലൊരു ജോലി കിട്ടിയപ്പോൾ അങ്ങനെ മാറി, പിന്നെ കൊറോണ വന്നപ്പോൾ ജോലി പോയി, പിന്നെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സോൺ കണ്ടുപിടിക്കണമല്ലോ, അടുത്ത് തന്നെ ഒരു മാറ്റം ഉണ്ട്, അങ്ങനെ ഒരു ചാൻസ് ഒക്കെ വന്ന് നിൽപ്പുണ്ട്, അങ്ങനെ അതിലേക്ക് നിൽക്കണം. മാറണം, മാറാണ്ട് പറ്റൂല, അങ്ങനെ ഒരു കണ്ടീഷനിലൊക്കെ പോകണം. പിന്നെ പുറത്ത് വർക്കുള്ള കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നടന്നു പോകണം. സാധാരണപ്പെട്ട രീതിയിൽ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല, സുന്ദരമായിട്ട് തന്നെ ജീവിച്ചു പോകാൻ പറ്റിയിട്ടുള്ള സെറ്റപ്പിൽ പോണു. കാണുന്ന ഇതൊക്കെ മാത്രമല്ല കേട്ടോ, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ വേറെ ആ അപ്പൊ പിന്നെ മറ്റേ ഒരു കാര്യം, മറ്റേ കാര്യം വെച്ചാൽ നമ്മുടെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ തരും. കാരണം ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനായിട്ടല്ലേ വീഡിയോസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഓംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ എന്ന് വെച്ചാൽ ആ വീഡിയോ ഞാൻ വെറുതെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ തെറ്റായിട്ടുള്ള കുറച്ച് കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ അതിൽ വന്ന് കിടപ്പുണ്ട്. കാരണം മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടൻസ് ഉള്ള വീഡിയോ ആണ് അതിനകത്ത് ഉണ്ടാകാം. അപ്പോൾ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇട്ടു. അതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു, അവർ തുടർന്നും ഓരോ വീഡിയോസ് ചോദിച്ചു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നതാണ്. അതിനുശേഷം പിന്നെ ശ്രീശാന്ത് ബ്രോയ്ക്കൊക്കെ അറിയാം, നമ്മളൊരു എഗ്ഗിൻ്റെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട്, അതിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീഡിയോയിലേക്ക് വന്നത്, കയറി 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 വന്നത്. പിന്നെ ഇലക്ട്രിക്കൽ പരമായിട്ട് ഓരോ ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ടിനനുസരിച്ചാണ് നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയത്. അപ്പൊ എന്തായാലും അത് ഇവിടം വരെ എത്തി. നിങ്ങളുടെ എല്ലാവരുടെയും വളരെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നു. പിന്നെ യൂട്യൂബിന്റെ വരുമാനം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏകദേശം 2.5 കൊല്ലത്തോളമായി ഈ ചാനൽ തുടങ്ങിയിട്ട്. പിന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആയ മാത്രമായിട്ടുള്ള നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുള്ളൂ. പിന്നെ ആ ഒരു വരുമാനം എന്ന് വെച്ചാൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വരുമാനം മാത്രമല്ല, മറ്റു കൊല്ലത്തൊന്നുമല്ല. അപ്പോൾ കഴിഞ്ഞ 5 മാസം നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് കഴിഞ്ഞ മാസമാണ് നമുക്ക് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടിയത്. ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നത് കഴിഞ്ഞ മാസമാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ ക്യാമറയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചത്. EMI ആണ്, അപ്പോൾ നമ്മൾ ആരും പറയാതിരിക്കാൻ പറ്റില്ല. കുട്ടികൾക്കൊക്കെ സുഖമല്ലേ? കുട്ടികളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. രണ്ടുപേരും പഠിക്കാനൊക്കെ പോണ്, ഒരാൾ 1ാം ക്ലാസ്സിൽ, മറ്റേ ആൾ LKG. രണ്ടുപേരും സുഖമായിട്ടിരിക്കണ്. പിന്നെ വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെ, എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ നിങ്ങളും മനോട്ടും എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും സന്തോഷമുണ്ട്. കുറച്ച് പേരെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈവിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഇനിയിപ്പോൾ ബാക്കി വരാത്ത ആൾക്കാർ, ഇനി ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും കുറച്ച് ആൾക്കാർ ഈ വീഡിയോ കാണുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള, എന്നിൽ നിന്ന് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ആ പറ്റിയ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ, എനിക്ക് അറിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യുകയും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകണില്ല. എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക എന്ന് പറയുന്നു. പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനത്തെ കൂടുതലൊന്നും ഇല്ല. അപ്പം എന്തായാലും ക്ലോസ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, എങ്ങനെയാണ് ലൈവിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയാനായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പം എന്തായാലും കുറച്ച് പേരാണെന്നുണ്ടെങ്കിലും വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നമുക്ക് എണ്ണിക്കാം.